എന്താടാ പന്നി? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചാമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു കുറച്ച് മാസമായെന്ന് തന്നെ പറയണം, നമ്മൾ ഫേസ് ക്യാമിൽ ലാസ്റ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മറ്റേ എയർബോൾ പ്ലസ് സെലിബ്രേറ്റിംഗ് ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്നാ പറയണേ, ഇനി ഫേസ് ക്യാമിൽ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം എന്നൊക്കെ. പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ ഒരു ടച്ച് അങ്ങ് വിട്ടുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് തുടരുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ ടച്ചൊക്കെ വിട്ടുപോകും. നമുക്ക് മാക്സിമം ഞാൻ ഇനി ഫേസ് ക്യാമിൽ തന്നെ വരാൻ നോക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മളിന്നൊരു മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മളിന്നൊരു പുതിയൊരു മാനേജർ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു വിങ് പ്ലേ ആണ്. അപ്പോൾ എന്താവും നോക്കാം ഗൈസ്. അപ്പോൾ ഈ സെർച്ചിങ് ഫോർ ആൻ ഒപ്പോണൻ്റ് ആണ്, നമ്മുടെ ഒപ്പോണൻ്റ് ആരാ നോക്കാം. അപ്പോൾ ഞാൻ കുറേ ആയി വിങ് പ്ലേ കിട്ടിട്ട്, ഒരു ഇൻഫോർമേഷൻ കിട്ടിട്ട് മാച്ചൊക്കെ കളിച്ചിട്ട് ഏതായാലും നമുക്ക് നോക്കാം ഗൈസ്. ചെക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത ഡാറ്റയാണ് ഗൈസ്. അപ്ഡേറ്റിംഗ് ആണ് നമ്മുടെ ഒപ്പോണൻ്റ്. ഓക്കെ, 1320 റേറ്റിംഗ് ഉള്ള ഒപ്പോണൻ്റ് ആണ്. നെവർ ലോസ് ഹോപ്പ് എന്ന് കിട്ടുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്കോഡ്. അപ്പോൾ നമ്മുടെ മാനേജർ സെർബി എന്ന് പറഞ്ഞൊരു മാനേജറാണ്, നൈസ് മാനേജറാണ്. അപ്പോൾ വേറെ ആരെയും മാറ്റേണ്ട കാര്യമില്ല. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ബെക്കാമിന് ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒപ്പോണൻ്റ് അത്യാവശ്യം കിടില്ല സ്കോഡാണ്. എം എഫ്, ഐക്കോണിക്, മെസ്സിയൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ആരെയും മാറ്റേണ്ടതായിട്ടില്ല. ഇനി വല്ല മാറ്റണേ നമുക്ക് സെക്കൻഡ് ഹാഫിൽ മാറ്റാം. സെർബ് നമുക്ക് ജസ്റ്റ് സെർബിനെ ജസ്റ്റ് ഇട്ടേക്കാം. പുള്ളി ഇപ്പോൾ നല്ല ഫോമിലായതുകൊണ്ട് നമ്മൾ സ്കോഡിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ നമ്മൾ സെൻറ്റർ ബാക്കിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്, ക്യാമ്പല മാറ്റിയിട്ട്. ഏതായാലും മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പുതിയ പ്ലേയേഴ്സൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ബെക്കാമിനെ ഇറക്കാൻ അങ്ങനെ വലുതായിട്ട് പറ്റിയില്ലായിരുന്നു. നമ്മൾ കൂടുതൽ ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബെക്കാമിനെ എന്താ ഇറക്കാമെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എം എഫിൽ ഇട്ടിട്ടുണ്ട്, എന്താവും നോക്കാം ഗൈസ്. അപ്പോൾ അത്യാവശ്യം നൈസൊരു മാനേജറാന്ന് തോന്നുന്നു. നല്ലൊരു രണ്ട് എം എഫും ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിൽ മാക്സിമം നോക്കാം. പ്രതീക്ഷ കൈവിടാത്ത ഒപ്പോണൻ്റാണ് കിട്ടിയേക്കുന്നത് പുള്ളിയുടെ പേരൊക്കെ. അപ്പോൾ ഏതായാലും നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ ആണ് കോഫ് ടോറസ്. അത് വിയറിലേക്ക് വിയറ തുടക്കം തന്നെ മിസ് പാസ്സാലോ. നോക്കി മാക്സിമം ഇന്ന് കെയർവിങ് അടിക്കാൻ നോക്കാം ബെക്കാമിന് വെച്ചിട്ട്. കുറേ ആയി നമ്മൾ കെയർവിങ് കോൾ ഇട്ട് ബെക്കാമിന് വെച്ച വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതായത് നമുക്ക് മാക്സിമം നോക്കാം ഗൈസ്. ഓക്കെ, റോബർട്ട കാർലോസ് മിസ് പാസ്സാലോ. തുടക്കം തന്നെ നൈസായിട്ട് മിസ് പാസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വിയറ വിയറ ടു എന്താണ് അസർബി, ബെക്കംപോർ, ബെക്കംപോർ ടു വിയറ. വിയർ അടിപൊളിയായിട്ട് തന്നെ റോബർട്ട കാർലോസ്. അപ്പോൾ ഗൈസ് ഒരു ത്രോയിൻ കിട്ടിയിട്ടുണ്ട് നെയ്മറെ. റോബർട്ട് കാർലോസ്, റോബർട്ട് കാർലോസ് വിയറിലേക്ക് വിയറ ടു ബെക്കാം. ബെക്കാം അടിപൊളിയായിട്ട് തന്നെ. ഷേ, ഈ മാനേജർ യൂസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു മിസ് പാസ്സൊക്കെ ഒരുപാട് ആവുന്നുണ്ട്. ഏയ് പണിയാൻ തോന്നുന്നു. ഓക്കെ, വിയർ കക്ക, കക്ക ടു ബെക്കംപോർ. അപ്പോൾ ഒരു ത്രോയിൻ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അനുകൂലമായിട്ടുള്ള ത്രോയിനാണ്. ഓക്കെ, ബെക്കംപോർ, ബെക്കംപോർ ടു മെസ്സി, മെസ്സി ടു വിയറ, വിയർ അടിപൊളിയായിട്ട്. യെസ് ഗൈസ്, ഒരു അവസരമുണ്ട്, ഒരു കേർവ് നോക്കട്ടെ. ബെക്കാം, ബെക്കാം. അപ്പോൾ ഗൈസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ ബെക്കാം അടിച്ചിട്ടുണ്ട്, അടിപൊളി ഒരു കേർവിങ് ഗോളാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കേർവിങ് ഇടാത്തതുകൊണ്ട് ഇന്ന് ഏതായാലും പവറായിട്ട് തന്നെ ബെക്കാം ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ ഗോൾ ഏതായാലും ബെക്കാം അടിച്ചിട്ടുണ്ട്. ഗോൾ കീപ്പർ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല, അത് കസിയസ് ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ ഗോൾ കീപ്പർ. ഓ, അസർബി പിടിച്ചിട്ടുണ്ട് പുയോൾ. ഏതായാലും തുടക്കം പവറായിട്ടുണ്ട്, ബാക്കി എങ്ങനെയാവും നോക്കാം ഗൈസ്. ഓക്കെ, കക്ക, കക്ക സാറേ. ഓക്കെ ഗൈസ്, കക്ക, കക്ക സുടുക്ക്. ഓക്കെ ഗൈസ്, നൈസ്. പുയോൾ സമ്മതിച്ചില്ല ഗൈസ് കയറിപ്പോവാൻ. ഓക്കെ, റുബൻ ഡിയാസ്. ഏ, ഇതെന്താണ് ഈ കാണിക്കണം. ഓക്കെ, ക്യാമ്പൽ, ക്യാമ്പൽ ടു വിയറ, വിയർ അടിപൊളിയായിട്ട് തന്നെ മെസ്സിയിലേക്ക്. ഓക്കെ, റോബ്സൺ, റോബ്സൺ. ഏ, സീനാണ്. ഏ, അപ്പോൾ പുയോൾ നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. ഏതായാലും ബെക്കാമിൽ വെച്ച് കുറേ നാൾ അടിക്കാത്ത കേറിങ് ഗോൾ ഏതായാലും വീണ്ടും നമ്മൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള മാച്ചിൽ നമുക്ക് മാക്സിമം നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒരവസരം കൂടെ ചുമ്മാ ഒന്ന് കയറി നോക്കാം. ബെക്കാം, ബെക്കാം.
ഒന്നും പറയാനില്ല, വയസ്സൊന്നും പറയാനില്ല. നിങ്ങൾ താഴെ കമൻ്റ് ചെയ്ത് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഗോളെന്നൊക്കെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മുടെ ബെക്കാം അടിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല, കിടിലൻ ഗോൾ. ആ ഒരു ഏരിയയിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി പോയി നോക്കിയതാണ്. പവറായി ഗൈസ്, എൻ്റെ മോനെ. ബെക്കാമിൻ്റെ കേർവീനെ വെല്ലാമുള്ള ആളൊന്നും ഇനി ഇല്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഏതായാലും 2-0 ആയിട്ടുണ്ട് സ്കോറ്. നമ്മുടെ ബെക്കാം ഇന്ന് ഒടുക്കത്ത ഫോമിലാണ്, കുറേ നാളായിട്ട് ഇറക്കാത്തതിൻ്റെ എല്ലാം പുള്ളിയും തീർക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നെയ്മറെ പാസ് കൊടുക്കും. ഓക്കെ, ഫെർണാൻഡോ ടോറസ്. പക്ഷെ എന്നാലും രണ്ടാമത്തോട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പോയി, ഞാനത് പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ ആ ഒരു ഗോള്. തലയ്ക്ക് കൈവച്ച് പോയി ഗൈസ്. ഓക്കെ, റൂബൻ ഡിയാസ് നൈസ് പാസ്സാണ്. എടുക്കെടുക്കെടുക്ക്. പുയോൾ അടിപൊളിയായിട്ട് തന്നെ ബെക്കാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കാം പാസ് കൊടുക്കുക. ഓക്കെ, റോബർട്ടോ കാർലോസ് ഒരവസരമുണ്ട്. നെയ്മറെ ഓ യെസ് ഗൈസ്. ഏ ഇതെന്താണ്, ഒരു കയറും നോക്കട്ടെ. ഓ വി ആർ കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ? നോക്കെ ഗൈസ്, മെസ്സി എൻ്റെ പൊന്നെ പോസ്റ്റിൽ തട്ടി ഗൈസ്. മൂന്നാമത്തെ ഗോൾ അടിക്കണ്ടായിരുന്നു, പക്ഷേ പോസ്റ്റിൽ തട്ടി. ഏതായാലും കിടലിനായിട്ടുണ്ട്. എന്നാലും ഇന്ന് ബെക്കാം ഒന്നും പറയാനില്ല. ഫസ്റ്റത്തെ ഗോള് പിന്നെ ഗോളാവുന്ന ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഗോള് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കസിയസ് ആണ് ആയതുകൊണ്ടാണോ, ലോങ് റേഞ്ചൊക്കെ നൈസായിട്ട് അടിച്ചു വരുന്നുണ്ട്. എൻ പോയിന്റിലാണ് വന്ന് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഏകദേശം തീരാറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പുയോൾ നൈസായിട്ട് ബെക്കാമിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട്. 2-0 ആണ് സ്കോർ വന്നേക്കുന്നത്. ഒരു കിടിലൻ ഫസ്റ്റ് ഹാഫ് തന്നെയാണ് നമുക്ക് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബെക്കാമിൻ്റെ ആ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗോളായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഹാലനെ ജസ്റ്റ് ഇറക്കിയേക്കാം, വേറെ ആരും മാറ്റേണ്ട കാര്യമില്ല. എൻ്റെ പൊന്നെ, അപ്പോൾ ഇത്രയും നാൾ ഇറക്കാത്തതിൻ്റെ എല്ലാ ക്ഷീണവും നമ്മുടെ ബെക്കാം തീർത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാകും നോക്കാം. ഒരു ഗോളും കൂടി അടിച്ച പുള്ളി ഹാട്രിക്കാണ്. ഹാട്രിക്ക് അടിക്കാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് മാക്സിമം നോക്കാം ഗൈസ്. ഓക്കെ, ഫോളാൻ ടു വിയറ ഫോളാൻ സീനാണ് പുള്ളി. റാഷ്വോർഡ്, ഓ സീൻ. എൻ്റെ പൊന്നെ, വേറെ ഏത് പ്ലെയറെ കണ്ടാലും എനിക്ക് വിഷയമില്ല, റാഷ്വോർഡ് ഉണ്ടെങ്കിൽ സീനാണ്. ഈ അത്യാവശ്യം അഗ്രഷൻ കൂടിയ പ്ലെയറാണ് ഗൈസ്. ഓക്കെ, നെയ്മർ അത് റോബർട്ടോ കാർലോസിലേക്ക് സീ. ഒരു ക്രോസ് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. യെസ് ഗൈസ്, റോബർട്ടോ കാർലോസ് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല. ഹെഡ് ചെയ്തു, പക്ഷേ ഹാലൻ്റെ പുറത്തേക്കാണ് ഹെഡ് ചെയ്തിട്ടത്. ഉള്ളിലേക്ക് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന് ഹാലൻ്റെ അത് മിസ് ചെയ്യേണ്ടതല്ല. എന്താ പറ്റിയ ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് മാക്സിമം ഒരു ഗോളും കൂടെ ബെക്കാം വിളിച്ച് എങ്ങനെയെങ്കിലേക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, റോബർട്ടോ കാർലോസ് നെയ്മറിലേക്ക്. ഓ എനിക്കറിയാം ഗൈസ്, ഫേസ് ഗെയിം വെച്ച് ഇച്ചിരി പവർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ നമുക്ക് ഇനി തുടരെയുള്ള വീഡിയോസിൽ സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഓഹോ നല്ല കെയർ പറന്ന് ഏയ്, വീണ്ടും ബെക്കാം ഒരു കെയർ കൊടുത്താണ്, പക്ഷേ പ്രശ്നം ഗോൾ കീപ്പർ സേവ് ചെയ്തു. അപ്പോൾ ഇനി തുടരെ ഇനി വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾക്ക് ഇച്ചിരി കൂടെ പവറിൽ സെറ്റാക്കാം. കുറേ നാളുകൂടി വന്നിട്ടാണെന്നറിയില്ല, ഒരു ഇത് കിട്ടുള്ള കിട്ടി വരുമ്പോൾ സെറ്റായിക്കോളൂ ഗൈസ്. ഓക്കെ, ബെക്കാം അത് നൈസായിട്ട് റോബർട്ടോ കാർലോസിലേക്ക്. റോബർട്ടോ കാർലോസ് ടു നെയ്മർ അത് ബെക്കാമിലേക്ക്. ബെക്കാമിൻ്റെ ഓ ത്രൂ കൊടുക്കാൻ പറ്റിയില്ല. ഫൊളാൻ, ഓക്കെ സർബി. കക്ക ടു ബെക്കംപൂർ ടു മെസ്സി. കക്ക ക്യാമ്പലേ. ഓക്കെ പുയോൾ, ഇതെന്ത്? ഓ അസർബി നൈസായിട്ട് പിടിച്ചു ഗൈസ്. ഓക്കെ കക്ക ടു ബെക്കാം. ബെക്കാമെ പാസ്സാമു. യെസ് ഗൈസ്, ഒരു അവസരമുണ്ട് ബെക്കാം. ഒരു ഷോ അപ്പോൾ ഗൈസ്, മൂന്നാമത്തെ ഗോൾ നമ്മുടെ ബെക്കാം അടിച്ചിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ ചളവാക്കുന്നില്ല, ബെക്കാമാണ്, ഒന്നും പറയാനില്ല. സീൻ പ്ലെയർ ഗൈസ്, ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇന്ന് ഇത്രയ്ക്ക് കലിപ്പിലിരിക്കുമായിരുന്നോ ബെക്കാമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓ സീനാണ്, ഓ അവർ ഓർമ്മ അടിച്ചിട്ടുണ്ട്. ഫോളാൻ ഷേ റാഷോഡ്, ഇത്രയും നാൾ ഇറക്കാത്തതിൻ്റെ എല്ലാ കലിയും പുള്ളി തീർത്തിട്ടുണ്ട് ഗൈസ്. ഹാട്രിക്ക് അടിച്ച് നിൽക്കുവാണ്, ഒന്നും പറയില്ല. മൂന്നാമത് കിടിലൻ ലോങ് റേഞ്ച് പവർ സാധനം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. ആ സമയത്ത് എനിക്കൊന്നും പറയാനും വന്നില്ല. ഓക്കെ നെയ്മർ നൈസായിട്ട് ബെക്കാമിലേക്ക്. ബെക്കാം ടു വിയറ ടു കക്ക അത് ഹാലൻ്റെ എടുക്കെടുക്ക. ഒരു കയർവ് അടിക്കാൻ പറ്റുമോ? അയ്യോ നേരെ കസിയസിൻ്റെ കയ്യിലേക്കാണ്. ഇന്ന് നമ്മൾ കിട്ടുമ്പോൾ കയർവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ഇന്ന് ഞാൻ വലുതായിട്ട് സ്കില്ലൊന്നും നോക്കിയില്ല കേട്ടോ. ഇന്ന് കൂടുതൽ ഞാൻ ബെക്കാമിനെ ചെങ്ങനയിലേക്ക് അടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് സ്കില്ലിലേക്ക് കൂടുതൽ അങ്ങോട്ട് പോയില്ല. നെക്സ്റ്റ് മാച്ചൊക്കെ നമുക്ക് സ്കിൽഫുള്ളൊക്കെ ആക്കാം ഗൈസ്. എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല, ചെറുതായിട്ടൊക്കെ. ഓക്കെ, റൂബൻ ഡിയാസ്, റൂബൻ ഡിയാസ്, യെസ് ഗൈസ്, വീണ്ടും ഒരു അവസരമുണ്ട്. അത് ഇച്ചിരി അത്യാഗ്രഹമായി പോയി ഗൈസ്. ആ ഒരു ഏരിയ ഒന്ന് ചുമ്മാ രസത്തിന് കയറി നോക്കിയതാണ്. ഐക്കോണിക് നെയ്മർ ആണെങ്കിൽ പിന്നെ ഇച്ചിരി കൂടെ ചെറിയൊരു ചാൻസ് ഉണ്ടാവുന്നത്, പക്ഷേ സീനില്ല. ഓക്കെ ഗൈസ്, ബെക്കാം, ബെക്കാം അടിപൊളിയായിട്ടൻ മിസ് പാസ്. 3-1 നിൽക്കുവാണ്. കംബാക്ക് ഇടുക അപ്പോണൻ്റ്. 85 മിനിറ്റ് ആയി. അതായത് കിടില മാച്ച്, ബെക്കാമാണ് താരം, വേറെ ആരും ഇല്ല. കിട്ടി നമുക്ക് ഏതായാലും. ഓക്കെ, നൈസായിട്ടൊരു ഡബിൾ ടച്ച് പാളിപ്പോയി, കിട്ടു പക്ഷെ അതിന് ഇച്ചിരി ടൈമിംഗ് മാറിപ്പോയി. ഓക്കെ സർ, റാഷോഡ്, 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 ഓക്കെ നൈസായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ സർ, അസർബി, അസർബി അടിപൊളിയായിട്ട് തന്നെ കക്കയിലേക്ക്. കക്ക, കക്ക സാർ, കക്ക സാർ. അപ്പോൾ ഏസ് ഒരു ത്രോയിൻ കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റാണ്. ഏതായാലും മാച്ച് നമ്മുടെ കൈപ്പിടി തന്നെയാണ്. ഏതായാലും സീൻ മാച്ചാണ് കിട്ടിയത്. അയ്യോ, റാഷോടെ ഓ പുയോളെ നൈസായിട്ട് കാല് വെച്ച് കൊടുത്തു വൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ പണി മേടിച്ച് കൂട്ടിയാണ്. ഏതായാലും ഒന്നും പറയല്ലോ വൈസ്. ബെക്കാം നമ്മുടെ എന്നാ പറയുന്നത് മുത്താണ്. കേർവിങ്ങുകളുടെ ആശ. ഓക്കെ ഐസ്, റോബ്സൺ പുയോളി നൈസായിട്ട് ടാക്കിൾ ചെയ്തിട്ടു. ഫുൾ ടൈം കഴിഞ്ഞില്ല ഇതുവരെ. ഓക്കെ എസ്, മെസ്സി, മെസ്സി എന്ത് ചെയ്യും നോക്കട്ടെ. ഓ, അവിടെ നിന്ന് കയറി ഇതെല്ലാം നോക്കിയോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 3-1 സ്കോർ വന്നേക്കുന്നത്. എനിക്ക് ഒന്നും പറയല്ല, ബെക്കാം അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ 60 പൊസഷനൊക്കെ നമ്മളായിരുന്നു. 10 ഷോട്ട്, 5 ഓൺടാർഗറ്റ്, പുള്ളി 4-3 ഓൺടാർഗറ്റ് കൊടുത്തു. 8.5 റേറ്റിംഗിൽ ഡേവിഡ് ബെക്കാം ഗൈസ്. ഒന്നും പറയില്ല, കിടിലം പ്ലെയർ. കുറേ നാളായി നമ്മളിങ്ങനത്തെ ബെക്കാമിനെസ് കേർവിങ് അടിച്ചിട്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ ക്ഷീണമെല്ലാം ബെക്കാം ഈ ഒരു ഒറ്റ മാച്ചിലൂടെ മാറ്റിയിട്ടുണ്ട്. 2 കേർവിങ് ഗോൾസ്, പിന്നെ ഒരു പവർ സാധനം ലോങ് റേഞ്ച്. ഒന്നും പറയല്ല, കിട്ടില്ല സാധനം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ. ഇതായിരുന്നു ഫസ്റ്റത്തെ എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് കയറുമെന്ന്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇതായിട്ടൊന്നും ആയില്ലായിരുന്നു ആ ഒരു ഗോൾ വീണപ്പോൾ. പക്ഷേ സെക്കൻഡാണ് ഗൈസ് എൻ്റെ കിളി പോയ ഗോൾ എന്ന് പറയണേ. കസിയസ് ആണ് തോന്നുന്നു ഗോൾ കീപ്പർ, അതുകൊണ്ടാണ് ഇച്ചിരി ഇതായത് പുള്ളി. ഓ നൈസ്, ഫസ്റ്റത്തെയും കിടിലിനായിരുന്നു, ആ കോർണറിലേക്ക് ചെത്തി കിട്ടു. അപ്പോൾ ഗൈസ് ഈ ഒരു ഗോളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിളി പോയത്. ഇതാണോ? ആ, അത് തന്നെ. അപ്പോൾ ഒന്നും പറയല്ല, ആ ഒരു ലെവൽ ഗോള്. പ്രതീക്ഷയില്ലായിരുന്നു അവിടെ നിന്ന് അടിച്ചു കയറ്റാൻ പറ്റുമെന്ന്. പക്ഷേ ബെക്കാം അവിടെ നിന്ന് ചെത്തി അങ്ങ് കറക്കി എന്ന് പറഞ്ഞാൽ പുള്ളി മാക്സിമം കറക്കി ഗൈസ്. ചാടി നോക്കിയത് ഒച്ചേ, ചാടി നോക്കിയിട്ടൊന്നും കസിയസിന് കിട്ടിയില്ല. പിന്നെ മെസ്സിയൊക്കെ ഓരോന്ന് കടിച്ചു നോക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹാട്രിക്ക് നമ്മുടെ ബെക്കാം അടിച്ചത്. അതിലൊരു കിടിലൻ ഓ പവർസാണ്, അത് ഉള്ളിലേക്ക് വളഞ്ഞാണ് കയറിയത് പുറത്തേക്ക് പോയിട്ട്. അതിലൊരു നക്കിള് പോലെ കണ്ടില്ലേ. ഗോൾ കീപ്പറിന് ഒരു ചാൻസ് ഇല്ല. ഇന്ന് ഗോൾ കീപ്പർ പടമാക്കി നമ്മുടെ ബെക്കാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഏതായാലും ഒരു കിടിലൻ മാച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. പുതിയ ഇട്ടാണെന്നായിരിക്കും. ബൈ ബൈ.